നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഓണത്തിരിക്കലത്തെ ഞെട്ടിച്ചാണ് കഴിഞ്ഞ ദിവസം രാത്രി ട്രെയിൻ തട്ടി മൂന്ന് സ്ത്രീകൾ മരിച്ചുവെന്ന വാർത്ത പുറം ലാവ് ചിങ്ങമനം പാലക്കുടി വീട്ടിൽ ചിന്നമ്മ ഉപ്പായി നീലംപേര് പരപ്പുത്തറ ആലിസ് തോമസ് ഏഞ്ചലീന എബ്രഹാം എന്നിവരാണ് മരിച്ചത് പാലക്കാട്ട് നഴ്സായി ജോലി ചെയ്യുന്ന ഏഞ്ചല വിവാഹത്തിന് പോകാനായി തലേന്ന് കോട്ടയത്ത് എത്തുകയായിരുന്നു എട്ടു മാസം മുമ്പായിരുന്നു യു കെയിൽ എഞ്ചിനീയറായ റോബർട്ട് കുര്യാക്കോസും ഏഞ്ചലീന എബ്രാഹാമും തമ്മിൽ വിവാഹിതരായത് സന്തോഷമുധിയായി സംസാരിച്ച് ഫോൺ കട്ട് ചെയ്ത ഭാര്യയുടെ വിയോഗ വാർത്ത മണിക്കൂറുകൾക്കുള്ളിൽ അറിഞ്ഞതിന്റെ ഞെട്ടലാണ് റോബർട്ട് കളാർ അഞ്ചാലിയിലെ ജോർജ് തെങ്ങും മകൻ ജസ്റ്റിസ് ജോർജിന്റെയും ചിങ്ങവനം പരപ്പൂത്തറ ബിജു ജോർജിന്റെയും ലിനുവിന്റെ മകൾ മാർഷയുടെയും വിവാഹത്തിന് ഇന്നലെ രാവിലെ മലബാർ എക്സ്പ്രസിലാണ് ചിങ്ങവനത്തു നിന്നുള്ള ബന്ധുക്കളിൽ സംഘമെത്തിയത് കളാർ സെന്റ് തോമസ് പള്ളിയിലായിരുന്നു വിവാഹം വിവാഹ സംഘത്തില് അൻപത് പേരാണ് ഉണ്ടായിരുന്നത് ചടങ്ങ് കഴിഞ്ഞ് രാത്രി മലബാർ എക്സ്പ്രസിൽ തന്നെ തിരികെ പോകാനാണ് കാഞ്ഞങ്ങാട് എത്തിയത് വിവാഹ ചടങ്ങുകൾക്ക് പിന്നാലെ മലബാർ എക്സ്പ്രസിൽ തന്നെ കോട്ടയത്തേക്ക് മടങ്ങാനുള്ള ശ്രമത്തിനിടെയാണ് അപകടമുണ്ടായത് സ്റ്റേഷനോട് ചേർന്നുള്ള നടപടിയിലൂടെ ഒന്നാം പ്ലാറ്റ്ഫോമിലെത്തിയ സംഘം പാളം മുറിച്ചു കടന്ന് രണ്ടാം പ്ലാറ്റ്ഫോമിലെത്തി എന്നാൽ ട്രെയിൻ വരുന്നത് ഒന്നാം പ്ലാറ്റ്ഫോമിലൂടെയാണ് നിറഞ്ഞതോടെ പാളം മുറിച്ചുകടന്ന് ഒന്നാം പ്ലാറ്റ്ഫോമിലെത്താനുള്ള ശ്രമത്തിനിടയിൽ രണ്ടാം പ്ലാറ്റ്ഫോമിലെത്തിയ കോയമ്പത്തൂർ ഹിസാർ എക്സ്പ്രസ് ഇവരെ ഇടിച്ചിടുകയായിരുന്നു കണ്ണൂർ ഭാഗത്തുനിന്ന് എത്തിയ ട്രെയിൻ ഇടിച്ച് ചിന്നി ചിതറിയ നിലയിലായിരുന്നു ഇവരുടെ മൃതദേഹങ്ങളുണ്ടായിരുന്നത് നടപടികൾ പൂർത്തിയാക്കിയ മൃതദേഹങ്ങൾ രാത്രി തന്നെ ബന്ധുക്കൾക്ക് കൈമാറി കള്ളാർ സെന്റ് തോമസ് പള്ളിയിലായിരുന്നു വിവാഹ ചടങ്ങുകൾ ചടങ്ങുകൾ പൂർത്തിയാക്കി വൈകിട്ടോടെ രണ്ട് ബസ്സുകളിലായാണ് സംഘം കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിലെത്തിയത് ബസ് സ്റ്റേഷനില് തിരിയാനുള്ള ഇടമില്ലാത്തതിനാൽ ട്രോളി പാത്തിന് സമീപത്താണ് ബസ് നിർത്തി ആളുകളെ ഇറക്കിയത് ഇറങ്ങി ഒരു സംഘം ട്രോളി പാത്ത് വഴി രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോയി പിന്നാലെ എത്തിയവർ ട്രെയിൻ വരുന്നത് ഒന്നാം പ്ലാറ്റ്ഫോമിലാണെന്ന് ഇവരെ അറിയിച്ചു തുടർന്ന് ഇവർ ഇതേ വഴിയിലൂടെ വീണ്ടും ഒന്നാം പ്ലാറ്റ്ഫോമിലേക്ക് തിരികെ വരാൻ പാളം മാറിക്കടക്കുന്നതിനിടെ കണ്ണൂർ ഭാഗത്തു നിന്നെത്തിയ കോയമ്പത്തൂർ ഹിസാർ എക്സ്പ്രസ് ട്രെയിൻ മൂവരെയും ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു നിലവിളിയും ഒച്ച കേട്ട് കൂടെ ഉണ്ടായിരുന്നവർ ഭയന്നു ആരൊക്കെയാണ് അപകടത്തിൽപ്പെട്ടതെന്ന് തിരിച്ചറിയാനാകാതെ ബന്ധുക്കൾ നിന്നു പിന്നീടാണ് സംഭവസ്ഥലത്തുനിന്ന് നൂറ്റി അൻപത് മീറ്റർ അപ്പുറത്ത് ശരീരഭാഗങ്ങൾ കടത്തുന്നത് പേരുടെയും ശരീരം തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലായിരുന്നു ശരീരഭാഗങ്ങൾ ചിലത് മംഗളൂരു ജംഗ്ഷനിൽ നിന്നും കണ്ടെത്തി ഇസാർ എക്സ്പ്രസിന് കണ്ണൂർ കഴിഞ്ഞാൽ പിന്നെ സ്റ്റോപ്പ് ഉള്ളത് മംഗളൂരു ജംഗ്ഷനിൽ മാത്രമാണ് ഇന്നലെ വൈകുന്നേരം ഏഴരയോടെയാണ് അപകടമുണ്ടായത് അപകടത്തിന് പിന്നാലെ കാഞ്ഞങ്ങാട് പിടിച്ചിട്ട മലബാർ എക്സ്പ്രസ് എട്ട് പതിനഞ്ചോടെ യാത്ര തുടർന്നു വിവാഹ സംഘത്തിലുണ്ടായിരുന്നവർ ഇതേ ട്രെയിനിൽ കോട്ടയത്തേക്ക് മടങ്ങുകയും ചെയ്തു മൂന്ന് ആംബുലൻസുകളിലായാണ് ശരീരഭാഗങ്ങൾ കാസർഗോഡ് ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് കളക്ടർ ഇടപെട്ട് രാത്രി തന്നെ പോസ്റ്റ്മോർട്ടം നടത്തിയ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി വിവാഹ ചടങ്ങുകൾക്ക് ശേഷം മകളെ വരന്റെ വീട്ടിലാക്കി സന്തോഷത്തോടെ മടങ്ങുമ്പോഴാണ് കൂടെ വന്നവരുടെ ധാരണാദ്യം ബിജു എബ്രഹാം തിരിച്ചറിഞ്ഞത് വിവാഹ സംഘത്തിലെ മറ്റുള്ളവരെ മലബാർ എക്സ്പ്രസിൽ കയറ്റിവിട്ട ശേഷം ഇദ്ദേഹം തുടർ നടപടികൾക്കായി പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയായിരുന്നു വേണ്ടപ്പെട്ടവർ കൂടെയില്ലാതെ എങ്ങനെ തിരിച്ചു പോകുമെന്ന് ഇദ്ദേഹം സങ്കടപ്പെട്ടപ്പോൾ ആർക്കും സമാധാനിപ്പിക്കാനായില്ല റെയിൽവേ സ്റ്റേഷൻ പരിചയമില്ലാത്തതും അപകടത്തിന് കാരണമാവുകയായിരുന്നു